ഒന്നാം പിണറായി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിളമ്പിയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണം നടത്തി അധികാരത്തിലേറിയതെങ്കിൽ ഇതേ വിഷയത്തിൽ രണ്ടാം പിണറായി സർക്കാരിന് അടിപതറുകയാണ്. കഴിഞ്ഞ സർക്കാർ PPE കിറ്റും മാസ്കും വാങ്ങിയതിലെ അഴിമതികൾ പുറത്തുവന്ന് ചൂടാറും മുമ്പേ തന്നെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പ് വൻ വീഴ്ച വരുത്തുന്നതായി ഹൈബി ഈഡൻ MP കുറ്റപ്പെടുത്തി. താലൂക്കാശുപത്രികളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും അടക്കം ജീവനക്കാരുടെ അപര്യാപ്തത ഏറെ ഗൗരവമായി കാണേണ്ട സാഹചര്യമാണ്. എല്ലായിടത്തും ജീവനക്കാർക്ക് കോവിഡ് ബാധിച്ച് ഒരു ചെറിയ ശതമാനം ജീവനക്കാരുടെ കുറവ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും മറ്റും മറ്റിടങ്ങളിലേക്ക് ജീവനക്കാരെ മാറ്റുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശങ്ങളടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രാഥമിക കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുമെല്ലാം ജീവനക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ നടപടികൾ അവസാനിപ്പിക്കണം. അടിയന്തരമായി ആവശ്യത്തിന് താൽക്കാലികമായി സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. കോവിഡ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിന് മുൻനിരയിൽ നിന്ന് ഒട്ടനവധി താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നു. NHM വഴി നിയമനം നടത്തിയ അവരെയെല്ലാം അടിയന്തരമായി തിരിച്ചു വിളിക്കണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി അറിയുന്നതിനുള്ള സർക്കാരിൻ്റെ ലാബ് സിസ് സോഫ്റ്റ്വെയർ ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്നുണ്ട്. പരിശോധനാ ഫലം അറിയുന്നത് വൈകാൻ കാരണവുമാകുന്നുണ്ട്. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കും. കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി ടെക്നിക്കൽ വിഭാഗം ശക്തമാക്കണം. മോണോക്ലോണൽ ആന്റിബോഡി അനുവദിക്കുന്നതിൻ്റെ എണ്ണവും വർദ്ധിപ്പിക്കണം. ഗുരുതര രോഗങ്ങളുള്ളവർക്ക് കോവിഡ് പിടിപെട്ടാൽ ഏറെ ഗുണകരമാകുന്ന ഒന്നാണിത്. സ്വകാര്യ മേഖലയിൽ ഒരു ഡോസിന് 60,000 രൂപ വരെ വില വരും. ഹോസ്പിറ്റൽ ബെഡുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ജില്ലയിൽ കോവിഡ് ബെഡുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ മികവുറ്റ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. എറണാകുളത്തെ ആരോഗ്യ വകുപ്പ് അധികൃതർ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ചേ മതിയാവൂ. വലിയ രീതിയിലാണ് ജില്ലയിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യാത്തവ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അടിയന്തര നടപടികൾ ഇനിയും സ്വീകരിച്ചില്ല എങ്കിൽ കനത്ത വിലയാണ് നൽകേണ്ടി വരിക എന്നും ഹൈബി ഈഡൻ MP പറയുന്നു.